ജൂണിൽ തുടങ്ങുന്ന കോപ്പ അമേരിക്കയ്ക്കുള്ള ബ്രസീൽ ഫുട്ബോൾ ടീമിനെ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും കോച്ച് ഡൊറിവൽ ജൂനിയർ പ്രഖ്യാപിക്കുന്ന ടീമിൽ ആരൊക്കെ ഇടം പിടിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ബ്രസീൽ ആരാധകർ ടീമിനെക്കുറിച്ച് ഡൊറിവൽ ജൂനിയർ അന്തിമ തീരുമാനമെടുത്തുവെന്നും പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ എന്നുമാണ് റിപ്പോർട്ടുകൾ യു എസ് എയിൽ ജൂൺ ഇരുപതിനാണ് കോപ്പ അമേരിക്കയ്ക്ക് തുടക്കമാവുക പരിക്കൽ നിന്ന് മുക്തനായി വരുന്ന നെയ്മർ ജൂനിയർ ടീമിലുണ്ടാവുമോ എന്നതാണ് എല്ലാവരും ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ ഉറുഗയ്ക്കെതിരായ മത്സരത്തിനിടെ പരിക്കേറ്റ നെയ്മർ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു ഇതിനുശേഷം പരിശീലനം തുടങ്ങിയെങ്കിലും നെയ്മറിന് കോപ്പ നഷ്ടമാവുമെന്നാണ് ബ്രസീലിയൻ ഡോക്ടർ റോഡ്രിഗോ ലാസ്മർ വ്യക്തമാക്കിയത് എന്നാൽ കോപ്പയ്ക്ക് മുൻപ് നെയ്മർ ആരോഗ്യം വീണ്ടെടുക്കുമെന്ന താരത്തിന്റെ ഫിസിയോയും അവകാശപ്പെട്ടിരുന്നു നെയ്മർ ടീമിലേക്ക് തിരിച്ചെത്തിയാൽ ആരാധകർക്കും സഹതാരങ്ങൾക്കും ഒരുപോലെ ആവശ്യമാവുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതോടൊപ്പം ഏതെല്ലാം സീനിയർ താരങ്ങളെ ഡൊറിവൽ ജൂനിയർ ടീമിൽ ഉൾപ്പെടുത്തുമെന്ന കാര്യത്തിലും ആകാംക്ഷയുണ്ട് യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള ടീമിനെയാവും ബ്രസീൽ കോച്ച് പ്രഖ്യാപിക്കുക എന്നാണ് സൂചന കോപ്പഅേരിക്കു മുൻപ് ബ്രസീൽ രണ്ട് സന്നാഹ മത്സരങ്ങളിൽ കളിക്കും ബ്രസീൽ ജൂൺ എട്ടിന് മെക്സിക്കോയെയും ജൂൺ പന്ത്രണ്ടിന് അമേരിക്കയെയും നേരിടും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്ക് വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക